അതിപ്പോൾ പരിഹരിക്കും, അതിപ്പോൾ പരിഹരിക്കും. ജീവനക്കാരുടെ വിശ്രമമുറി മാറ്റാൻ പോകണം അവിടുന്ന്. ആ ഒരു വളരെ ദയനീയമായ സ്ഥിതിയാണ് അവിടെ. അത് മാറ്റും, ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് അവരെ കൊണ്ടുവരും. പിന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രാദേശികമായി എന്തെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടിയാൽ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കെ എസ് ആർ ടി സി അത്രയും പണം ഇപ്പോൾ മുടക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് സ്പോൺസർഷിപ്പ് ഇവിടുത്തെ ജീവനക്കാരും സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കാം. പാലക്കാട് നിന്നുള്ള ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ എ സി എന്നോടുകൂടി നമുക്കൊരു പരസ്യം താഴെ കൊടുക്കും. അവർക്ക് തരുന്ന സ്പോൺസർ ചെയ്യുന്നവർക്ക് ഒരു പരസ്യം കൊടുക്കാനുള്ള ഏർപ്പാട്. നമ്മൾ മനുഷ്യർ എല്ലാവരും വന്ന് ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് ശരി. അപ്പോൾ തിരുവനന്തപുരത്ത് വിഭവമാണ് ചെയ്തേക്കുന്നത്, ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂം ചെയ്തിരിക്കുന്നത് എയർ കണ്ടീഷൻ. അപ്പോൾ അങ്കമാലി പണി നടക്കുന്നു, കോഴിക്കോട് അതിൻ്റെ തീരാറായി. വയനാട്ടിലെ സംഭവം നടന്നുകൊണ്ട് മാറ്റി വെച്ചാണ് ഉദ്ഘാടനം, ഉടനെ ചെയ്യും. അതൊരു ഞാൻ പറഞ്ഞു കൊടുത്തൊരു ആശയമാണ്, ഗ്ലാസ് കൊണ്ടൊരു ലേഡീസ് വെയിറ്റിംഗ്. അപ്പോൾ സേഫാണ്, ലേഡീസ് എപ്പോഴും സേഫ് ആയിരിക്കും. അല്ല, അത് മാറ്റി, അത് മാറ്റി ഇങ്ങോട്ട് മാറ്റുകയും ഇവിടെ ഒരു എസ് ടി പി പ്ലാന്റ് വയ്ക്കണം. ഇവിടെ സെപ്റ്റിക് ടാങ്കിന് വലിപ്പം കുറവാണ്, അപ്പോൾ അതൊന്ന് വലുതാക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഗ്യാരേജ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ കെ എസ് ആർ ടിയുടെ അവിടെ എം പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കും, എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാം. അവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇനി വെള്ളം കെട്ടിക്കിടക്കുന്നു, പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കുഴപ്പമില്ല, ഒരാളെ അറിയാമെങ്കിൽ നല്ലത് പറയണം. ഒരാൾ നല്ലതാണെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം പുള്ളി നല്ലവനാണ്, അത് ഞാൻ പറയും, എവിടെയും പറയും. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷമൊന്നുമില്ല. ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ കൊള്ളാമെന്ന് പറയണമെങ്കിലും പറയാൻ പേടിയുള്ള ആളല്ല ഞാൻ, പറയും. പക്ഷേ പറയേണ്ടത് പറയണം. നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളെ പറ്റി ദുഷിപ്പ് പറഞ്ഞുണ്ടെങ്കിൽ ശരിയല്ല. ആളുകളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയരുത്. ആരെക്കുറിച്ച്, എന്നെക്കുറിച്ചാലും വേറെ ആളെക്കുറിച്ച് അറിയാത്ത കാര്യം പറയരുത്. വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ പറയാവൂ. നമുക്ക് നേരിട്ട്, ഞാൻ നേരിട്ടറിഞ്ഞ ഈ പി കെ ശശി ജെൻറ്റിൽമാനാണ്, പാവങ്ങളോട് സ്നേഹമുള്ളവനാണ്, അന്തസ്സായി പെരുമാറുന്ന ആളാണ്. അതെനിക്കറിയാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. അതിലൊന്നും ഒരു മാറ്റമില്ല.